എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട നമ്മളെങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം, കുറച്ച് കാലം സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് മുട്ടയുടെ രണ്ട് സൈഡുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂർത്ത ഭാഗം ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കൂർത്ത ഭാഗം ഇങ്ങനെ തന്നെ കുത്തി കുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട കേടാകാതെ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കൂർത്ത ഭാഗം ഇതിൽ വെക്കാനായിട്ടും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മുട്ട കേടായതാണോ നല്ലതാണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഈ മുട്ട നമുക്ക് പതുക്കെ വെള്ളത്തിൽ ഇട്ട് നോക്കാം. ഇത് മുട്ട പൊങ്ങി വരാണെങ്കിൽ ഇത് കുറച്ച് പഴയ മുട്ടയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ മുട്ട താഴെയാണ് കിട്ടുന്നത്, അപ്പോൾ ഇത് നല്ല മുട്ടയാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നല്ല മുട്ട നമുക്ക് നോക്കി മേടിക്കാൻ സാധിക്കും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, പച്ചമുളക് നമുക്ക് കുറേ ദിവസം എങ്ങനെ കേടാവാതെ ഫ്രഷായിട്ടും വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഞെട്ട് ഇങ്ങനെ മാറ്റിക്കളയാം. ഇപ്പം നമ്മളെല്ലാ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞു. ഇനി നമ്മളിത് കഴുകാണ്ടാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. കഴുകിയിട്ട് വെക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം മുഴുവൻ തുടച്ച് കളഞ്ഞ് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ല, എടുക്കുമ്പോൾ കഴുകിയാൽ മതി. ഞാനിത് കഴുകാണ്ടാണ് വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കാം. ടിഷ്യൂ പേപ്പർ അതിൻ്റെ സൈസിന് കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. പിന്നെ നമ്മൾ ഈ പച്ചമുളക് വയ്ക്കുക. ഇനി നമ്മൾ ഈ പച്ചമുളക് ഇതിൽ വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ മീതെ ഇതേപോലെ വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും നല്ല ഫ്രഷായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും പാടില്ല എന്നുള്ളത് ഓർക്കുക. അപ്പം ടൈറ്റായിട്ടിരുന്നാൽ അത് ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ ഫ്രഷായിട്ടിരിക്കും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഞ്ചസാര ചിലവർ 1 കിലോ 2 കിലോ ഒക്കെ മേടിച്ച് വയ്ക്കില്ലേ, അപ്പോൾ ഈ ഉറുമ്പ് കയറും. അപ്പോൾ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ നമുക്കൊരു ടിപ്പുണ്ട്. ഒരു 5-6 കരയാമ്പൂ എടുക്കുക. കരയാമ്പൂ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെറുതിട്ട് കൊടുത്താൽ മതി, പിന്നെ ഉറുമ്പ് കയറില്ല. അപ്പോൾ വലിയ പാത്രത്തിൽ ടിന്നിലൊക്കെ ആണെങ്കിൽ ടിന്നിലിട്ട് വയ്ക്കുക, ഇതിലിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് ഇതെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ ഒരു കണ്ടെയ്നർ എടുക്കാം. നമുക്ക് തക്കാളി എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഞെട്ട് ഭാഗം നമുക്ക് ഇതിങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. എന്നിട്ട് ഇതാ ഫ്രിഡ്ജിൽ വയ്ക്കായിരിക്കും നല്ലത്, ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് കേടാകാതെ സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ടൈറ്റായിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടും കേടാകാതെ ഇരിക്കും. ഇനി ഇഞ്ചി നമുക്ക് എങ്ങനെ കത്തിയില്ലാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. കത്തിയാകുമ്പോൾ ചിലവർക്ക് കൈ മുറിയും, അതൊരു പേടിയുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ഒരു ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ കത്തിയെടുത്ത് ചെയ്യാൻ പേടിയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, സ്പൂൺ എടുക്കുക. ഇതാ ഇതുപോലത്തെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ചരണ്ടി കളഞ്ഞിട്ടുണ്ട്. കത്തിയെക്കാട്ടും സ്പീഡിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാ കത്തി കഴിഞ്ഞാൽ മുറിയെന്നുള്ള പേടിയും വേണ്ട, ഈസി ആയിട്ട്. എത്ര എളുപ്പമല്ലേ, നമുക്ക് ഇതാ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണത്. ഇതാ ഉണ്ടോ, നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാം ഈസി ആയിട്ട്. ഇതാ എത്ര എളുപ്പത്തിൽ പോണേ നോക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വെളുത്തുള്ളി പൊളിക്കാനൊക്കെ അച്ചാറുണ്ടാക്കാനും ഇതിനൊക്കെ നമുക്ക് ഭയങ്കര മടിയാലേ അതിൻ്റെ തൊലി പൊളിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരിടത്തെടുത്തിട്ട് ഇതിൻ്റെ നാട്ട് പൊളിക്കാം. ഉണ്ടാ അപ്പോൾ ഇതാ ഇത്ര ഈസി ആയിട്ട് കിട്ടുന്നതല്ലേ.
നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കൈകൊണ്ട് പിടിക്കും. നടു പറ്റുകൊണ്ട് ഇങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കണേ നമുക്ക് കുറേ വെളുത്തുള്ളി വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൊളിക്കാം, ഒന്നും കൂടി ആയിട്ട് ഒന്നും കൂടി പൊളിക്കാം. ഇത്ര ഈസി ആയിട്ട് ചെയ്യപ്പെട്ടല്ലേ. അപ്പോൾ അതെല്ലാവർക്കും മടി വരില്ല. അപ്പോൾ ഇതെല്ലാവരും ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നടു പിളർക്കാം. സോ ഈസി. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നീ വെളുത്തുള്ളി അച്ചാറിന്, വെളുത്തുള്ളി അച്ചാറ് തന്നെ ഉണ്ടാക്കാം അല്ലേ എളുപ്പത്തിന്. അത്ര ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞൊന്നുമില്ലേ. അപ്പോൾ അതാ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി കുറേ ദിവസം ഇങ്ങനെ ഇട്ട് വെച്ചാൽ, കുറേ ദിവസം ഇങ്ങനെ 1 കിലോ 2 കിലോ ഒക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ കട്ട പിടിച്ചിട്ടില്ല. അത് കട്ട പിടിക്കാനുള്ള ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊടിപ്പ് ഇതിങ്ങനെ വിതറിടുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ ഈ കട്ട പിടിക്കില്ല. അതായത് ഈ വേനൽക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ പൊടിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ വരും മുളക്. അതില്ലാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ വെട്ടിപ്പ് ചെയ്താൽ മതി. കുറച്ച് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് കട്ട പിടിക്കില്ല കേട്ടോ. വീട്ടിപ്പ് എല്ലാവരും ചെയ്യുക. ഇനി അടുത്ത ടിപ്പായിട്ട് വരാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഡബ്ബകൾ ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക്കിൽ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ അടയില്ല. ആ ഇത് പടയുന്നുണ്ട്. അടയാത്ത ഇങ്ങനത്തെ മൂടികളുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഒരു റബ്ബർ ബാൻഡ് എടുക്കാം. റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ടിരിക്കാം. മൂടിയുടെ ലൂസൊക്കെ പോവും, നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടൈറ്റ്. അപ്പോൾ എന്താ സൂത്രം കഴിഞ്ഞാൽ ഇത് റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മൂടി, നല്ല അടപ്പം, നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. അത് കട്ട് ചെയ്തേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് തേങ്ങ. തേങ്ങ കുറേ തേങ്ങ നമ്മളിപ്പോൾ സെർവൻസൊക്കെ വരാണെങ്കിൽ നമ്മൾ പൊളിച്ച് വയ്ക്കൂല്ലേ. ഈ കാറ്റുകാലം വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈ ഭാഗം വിണ്ട് വരും. അപ്പോൾ ഈ ഭാഗം വിണ്ട് വരുമ്പോൾ എന്തായി, അതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കറുപ്പായിട്ട് ഇത് ഒരു ടേസ്റ്റ് വ്യത്യാസമായിട്ട് വരും. അതിനുള്ള സൂത്രമാണ് ഇങ്ങനെ കുറച്ച് ചകിരി തേങ്ങ ഈ നാളികേരത്തിലിങ്ങനെ വയ്ക്കുക. തേങ്ങയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തണുപ്പൊക്കെ കിട്ടുമ്പോൾ അത് പൊളിയില്ല. ഇനി അപ്പോൾ ഇതൊരു സൂത്രം ഇതിങ്ങനെ ചെയ്യട്ടാ. ഫുള്ളായിട്ട് ചകിരി എടുത്ത് കളയണ്ട. ഇനി ഇതിങ്ങനെ ഫുൾ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോൾ ഇത് കൊപ്രയായിട്ട് പോയിട്ടുണ്ടാവും. കൊപ്ര എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇതിങ്ങനെ പൊളിക്കുമ്പോൾ വെള്ളമൊക്കെ പറ്റി. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫുൾ പൊളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് തണുക്കുമ്പോൾ, ചിരട്ടി തണുക്കുമ്പോൾ പിന്നെ പൊളിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇത് കൊപ്രയല്ലാണ്ട് തേങ്ങയായിട്ട് വരും. പിന്നെ ശരിക്കും സെൻ്ററായിട്ട് പൊളിക്കണമെങ്കിലും നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സെൻ്ററായിട്ട് വരും. അപ്പോൾ ഇത് വിണ്ടു പോകാണ്ടിരിക്കാനായിട്ട് ഇത് ചകിരി വയ്ക്കുക. ഇനി സപ്പോസ് ഇത് കൊപ്രയായിട്ടുണ്ട്, കുറേ ദിവസം വെച്ചത് കൊപ്ര പോലെ തേങ്ങ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരും. ഇനി സെൻറ്റർ പോലെ വരണം, ഫുൾ കറക്റ്റായിട്ട് വരണമെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെൻറ്ററായിട്ട് വരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും തേങ്ങ പൊളിച്ച് വയ്ക്കുന്നവരൊക്കെ സങ്കടപ്പെടണ്ട, ഇനി ഇതേപോലെ വെച്ചാൽ മതി, അപ്പോൾ ഇത് പൊളിഞ്ഞു പോവില്ല. ഇനി എണ്ണ കുപ്പികൾ ഉണ്ടാവില്ല, ഇതിൽ എണ്ണ ഇതിലില്ല. എണ്ണ കുപ്പികളുള്ള ബോട്ടിലുകളില്ലേ, അത് നമ്മളിതിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒലിച്ചിട്ട് ബോട്ടിലൊക്കെ എണ്ണയാവും. അതിന് വേണ്ടി നമുക്ക് ഇതിലെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ടിപ്പ് കാണിച്ചു തരാം. പഴയ സോക്സ് ഉണ്ടെങ്കിൽ കുപ്പി നമ്മൾ ഈ സോക്സിൽ ഇറക്കുക. സോക്സിൽ ഇറക്കി വെച്ചാൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് ബോട്ടിലിൽ കയ്യിലൊന്നും ആവില്ല, ഈ സോക്സിലാവില്ല. അപ്പോൾ ആ പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിലാവുള്ള നമ്മുടെ കയ്യിലൊന്നും ആവില്ല. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പല്ലേ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.